ഞാൻ എഞ്ചിനീയറിംഗ് ആണ്. പിന്നെ അവർ നമ്മളെ പെർമനന്റ് എംപ്ലോയി ആയിട്ട് ടിയർ ടു വിസയിലേക്ക് എടുക്കുന്നതായിരിക്കും. ഞാൻ എങ്ങനെയാണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാല്, കാരണം അവര് വഴി വന്ന പല ആളുകളും അവർ വന്നതിന് ശേഷം പറയുന്ന കേട്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എന്താ പറയാ, റോമാഞ്ച് വന്നു പോയെന്നൊക്കെ പറയാം. സോ എഞ്ചിനീയറിംഗ് ഫീൽഡ് കൂടാതെ പോസ്റ്റ് സ്റ്റഡി വിസ ഉടനെ നിർത്തും എന്നൊക്കെ പലരും പറഞ്ഞു കേൾക്കുന്നുണ്ട്. സ്റ്റുഡന്റ് വിസയിൽ നിൽക്കുന്ന സമയത്ത് ജോലി കിട്ടാനായിട്ട് ഈ ഡീറ്റെയിൽസിൽ കോൺടാക്ട് ചെയ്താൽ മതി. അവരുടെ ഡീറ്റെയിൽസ് ആണ് നമ്മുടെ വെബ്സൈറ്റിലും ഉണ്ട്. നമ്മള് ഫുള്ള് ഫുള്ളായിട്ട് ലോൺ എടുത്ത് രക്ഷപ്പെടണം, ലൈഫ് സെറ്റിൽ ആവണം എന്ന് ഉദ്ദേശിച്ച് ആരെങ്കിലും യൂറോപ്യൻ കൺട്രീസിലേക്ക്, യു കെ, കാനഡ, ന്യൂസിലൻഡ് അവിടെ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയും, എങ്ങനെയെങ്കിലും ഒരു സ്റ്റുഡന്റ് വിസ എടുത്ത് യു കെയിൽ എത്തിപ്പെടണം എന്ന് വിചാരിക്കുന്നവർക്കല്ല, മറിച്ച് ഒരു സ്റ്റുഡന്റ് വിസയിൽ യു കെയിൽ എത്തി ഇവിടെ സെറ്റിലാകണം അങ്ങനെയുള്ളവർക്കാണ് ഈ വീഡിയോ. കാരണം കഴിഞ്ഞ വർഷം അങ്ങനെ ഇവിടെ എത്തി സെറ്റിലായ ഒരാളാണ് ഇന്ന് തൻ്റെ അനുഭവം പങ്കുവെക്കുന്നത്. പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാം നമ്മുടെ യുവാക്കൾ നാട് വിടുകയാണ്, ക്വിറ്റ് ഇന്ത്യ. അതാണ് പണ്ട് നമ്മൾ ബ്രിട്ടീഷുകാർ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ നമ്മൾ സ്വയം പറയുകയാണ് ക്വിറ്റ് ഇന്ത്യ എന്ന്, അല്ലെങ്കിൽ ക്വിറ്റ് കേരള എന്ന്. എല്ലാവർക്കും വിദേശ രാജ്യങ്ങളിൽ എവിടെയെങ്കിലും സെറ്റിൽ ആയാൽ മതി. ഈ പുറത്ത് പോയി പഠിക്കുന്ന കാര്യത്തിൽ നമുക്ക് പുറത്ത് അറിയാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇന്ന് ആളുകൾ പ്രായഭേദമന്യേ പൈസ ഉള്ളവരെന്നോ പൈസ ഇല്ലാത്തവരെന്നോ ഒന്നും നോക്കിയിട്ടല്ല സ്റ്റുഡന്റ് വിസ നോക്കും. എങ്ങനെയെങ്കിലും ഏതെങ്കിലും വിദേശ രാജ്യത്ത് രക്ഷപ്പെടുക എന്നൊരു ഉദ്ദേശം മാത്രമാണ് എല്ലാവർക്കും ഉള്ളത് അല്ലെ. എവിടെയാണ് തുടങ്ങേണ്ടത്? അത് നമുക്ക് ജാക്സനോട് തന്നെ ചോദിക്കാം. എൻ്റെ ജോലി സാധ്യതകൾ എങ്ങനെയാണ്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ജാക്സനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. ഒരു കാര്യം പറഞ്ഞുകൊണ്ട്, ജാക്സൺ എന്ന് പറയുന്ന വ്യക്തി ഇവിടെ ഒരു എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിലുള്ള വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യങ്ങളും ഏകദേശം ആ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ടുള്ള കാര്യങ്ങളായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. അപ്പോൾ നമുക്ക് ജാക്സനെ ചോദിക്കാം. ആദ്യമായിട്ട് നമ്മൾ നല്ലൊരു ഏജൻസിയെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഏജൻസി അവർ നല്ലൊരു ഗൈഡൻസ് തരും. ആദ്യം ഇന്ന ഇന്ന കോഴ്സുകൾ പഠിച്ചു കഴിഞ്ഞാൽ, ഇന്ന യൂണിവേഴ്സിറ്റിയിൽ ഇന്ന കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നല്ല ജോലി സാധ്യത ഉണ്ടാവും എന്നൊക്കെ പറയും. പക്ഷേ അതിന് പുറമേ നമ്മൾ മെയിനായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ അവർ സജസ്റ്റ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയുടെ റാങ്കിങ്, അവരുടെ കരിയർ സർവീസുകൾ, പിന്നെ കരിയർ ഗൈഡൻസ്, പിന്നെ അവർക്ക് ക്യാമ്പസ് സെലക്ഷൻസ് ഉണ്ടോ, അതൊക്കെയാണ് നമ്മൾ ആദ്യമായിട്ട് ചെക്ക് ചെയ്യേണ്ടത്. അപ്പം നല്ലൊരു യൂണിവേഴ്സിറ്റിയാണ് ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഏജൻസിക്കാർ അവർക്ക് സജസ്റ്റ് ചെയ്യും യൂണിവേഴ്സിറ്റികൾ, എന്നാലും നമ്മൾ പേഴ്സണലായിട്ട് ചെക്ക് ചെയ്യണം യൂണിവേഴ്സിറ്റിയുടെ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ, എത്രത്തോളം നല്ല യൂണിവേഴ്സിറ്റിയാണ്. അതിനുശേഷം ആ യൂണിയിൽ ഡയറക്റ്റായിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലത്. ആദ്യം അവരെ കോൺടാക്ട് ചെയ്ത് അവരുടെ കരിയർ സർവീസിനെ പറ്റിയും ക്യാമ്പസ് സെലക്ഷനൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ നേരിട്ട് തന്നെ തപ്പിയെടുക്കാൻ ശ്രമിക്കുക ആദ്യം. അതിനുശേഷം നമ്മൾ ഏജൻസിക്കാർ ത്രൂ തന്നെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ ജോലി സാധ്യത എന്ന് പറയുന്നത്, ഞാനിവിടെ സ്റ്റുഡൻറ് വിസയിൽ വരുന്നതിന് മുമ്പ് എനിക്ക് 5 വർഷത്തെ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു മിഡിൽ ഈസ്റ്റിൽ. അപ്പോൾ ഞാൻ അതിൽ വർക്ക് ചെയ്ത ആ ഫീൽഡിൻ്റെ തന്നെ മാസ്റ്റേഴ്സാണ് ഞാൻ ഇവിടെ വന്ന് പഠിച്ചത്. സോ പഠിത്തം കഴിഞ്ഞപ്പം വേക്കൻസീസും എനിക്ക് വന്നിരുന്നു. വന്നതെല്ലാം ഈ സ്പോൺസർഷിപ്പ് ഇല്ലാത്ത കമ്പനീസിന്ന് എനിക്ക് വന്നത്. ബട്ട് കുറേ ട്രൈ ചെയ്തു കിട്ടാൻ വേണ്ടി, സ്പോൺസർഷിപ്പ് ഉള്ള കമ്പനി കിട്ടാൻ വേണ്ടി കുറേ ട്രൈ ചെയ്തതിന് ശേഷമാണ് ഇപ്പം കിട്ടിയത് എനിക്ക്. എനിക്ക് ഇപ്പോൾ പുതിയതായിട്ട് ഒരു സ്റ്റുഡൻറ്റ് ഇപ്പം വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇത്ര പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ, യൂണിവേഴ്സിറ്റിയെ പറ്റി നന്നായിട്ട് അന്വേഷിക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ അവരുടെ സ്റ്റാൻഡേർഡ്, കരിയറിൻ്റെ കരിയറാണ് അവിടെ മെയിനായിട്ട് വരുന്നത്. ജോലി സാധ്യത, ഏതൊക്കെ നല്ല കമ്പനീസായിട്ട് അവർക്ക് ടൈപ്പ് ഉണ്ട്, അങ്ങനെയൊക്കെ ആണെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ ക്യാമ്പസ് സെലക്ഷൻസ് നടക്കുന്ന സമയത്ത് നമുക്ക് ഇഷ്ടം പോലെ വേക്കൻസീസ് കിട്ടും. ഫ്രഷ് ഗ്രാജുവേറ്റ്സിനെ അവരെടുക്കും ട്രെയിനി പ്രോഗ്രാമിനേറ്റ് പ്രോഗ്രാമായിട്ട്, അതല്ലെങ്കിൽ ഗ്രാജുവേറ്റ് എഞ്ചിനീയർ പോസ്റ്റിൽ, അങ്ങനെയൊക്കെ. പിന്നെ നമ്മുടെ പെർഫോമൻസിനെ ബേസ് ചെയ്താണ് എന്തും അവർ മുന്നോട്ടേക്ക് തീരുമാനിക്കത്തുള്ളൂ. ആദ്യത്തെ 3 മാസം പ്രൊബേഷൻ ആയിരിക്കും, പ്രൊബേഷൻ പീരീഡ് ആയിരിക്കും. ആ സമയത്ത് നമ്മൾ മോശം പെർഫോമൻസ് ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സ്പോൺസർഷിപ്പ് ഒന്നും തരത്തില്ല, അവർ നമ്മളെ പറഞ്ഞു വിടും. അല്ല, നമ്മളിപ്പം നല്ല പെർഫോമൻസ് ആണ് ചെയ്യുന്നതെങ്കിൽ, ഒരു വർക്ക് എക്സ്പീരിയൻസ്, കുറേ വർഷം വർക്ക് എക്സ്പീരിയൻസ് ഉള്ള ആളുവാണെങ്കിലും ഫ്രഷ് ഗ്രാജുവേറ്റ് ആണെങ്കിലും ആദ്യത്തെ 3 മാസത്തെ ആ ഒരു പെർഫോമൻസിനെ അനുസരിച്ചിരിക്കും മുൻപോട്ടുള്ള ആളുടെ ലൈഫും കാര്യങ്ങളൊക്കെ ആ കമ്പനിയിൽ. ഓക്കെ, നമുക്കിപ്പോൾ ഒരു നല്ലൊരു യൂണിവേഴ്സിറ്റി എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത്, മെയിനായിട്ട് ഏജൻസിക്കാർ നമുക്ക് സജസ്റ്റ് ചെയ്യും ഏതൊക്കെ യൂണിവേഴ്സിറ്റിയിലാണ് നമുക്ക് നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് ഇന്ന ഇന്ന കോഴ്സുകൾ ഇന്ന ഇന്ന യൂണിവേഴ്സിറ്റിയിൽ എടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്ന് ഏജൻസിക്കാർ പറയും. കേട്ടല്ലോ, ഏജൻസികൾ പറയും. അതുകൊണ്ടാണ് പറയുന്നത്, നമുക്ക് ഒരു വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം ഏത് കോഴ്സാണ് എടുക്കേണ്ടതെന്ന്. കാരണം ഏത് കോഴ്സിനാണ്
ജോലി സാധ്യതകൾ കൂടുതൽ ഇവിടെ ഏത് കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ പി ആറിൽ ഇവിടെ ജോലി കിട്ടി നിൽക്കാൻ നല്ലതെന്ന് പോകാൻ സാധിക്കും. അങ്ങനെ എല്ലാ കാര്യവും നമുക്ക് മനസ്സിലാക്കി നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം. എന്നിട്ട് ആ കോഴ്സിൽ അഡ്മിഷൻ എടുത്തുതരാൻ നമുക്ക് ഏജൻസിയോട് ആവശ്യപ്പെടാം. അങ്ങനെ ചെയ്യാത്ത പക്ഷമാണ് പണി വരുന്നത്. കാരണം ഇന്നത്തെ കാലത്ത് നമുക്കറിയാം മിക്ക വീടുകളിലും കുട്ടികളുടെ നിർബന്ധം കാരണമാണ് മിക്കവാറും വീട്ടിൽ നിന്നും പഠിക്കാൻ അടിങ്ങോട് യു കെയിലേക്കോ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ പറഞ്ഞു വിടുന്നത്. അപ്പോൾ അവിടെ കുഴപ്പമെന്ന് പറഞ്ഞാൽ വിഷയത്തിൽ ആ വിഷയത്തിൽ എടുക്കുന്ന വിഷയം നല്ലതാണോ, ആ വിഷയം കുട്ടിക്ക് പഠിക്കാനുള്ള കഴിവുണ്ടോ, കുട്ടി അവിടെ ചെന്നാൽ സക്സസ് ആകുമോ. പല കുട്ടികൾ ഇങ്ങോട്ട് വരുന്നതെന്ന് പറഞ്ഞ് പിക്നിക്കിന് വരുന്ന പോലെയാണ്, ഇവിടെ വന്ന് അടിച്ചു പൊളിക്കുക, ആരുമില്ല, അവർ അടിച്ച് എൻജോയ് ചെയ്യാന്നുള്ള ഒരു ഉദ്ദേശം മാത്രം കൂട്ടുകാരൊക്കെ പോയി അത് ഇവിടെ വന്ന് തകർക്കുക. ആ ഒരു ഉദ്ദേശത്തിലാണ് മിക്കവരും വരുന്നത്. അവരെ കുറ്റം പറയാൻ നൽകാൻ അവരുടെ പ്രായം അതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ നിങ്ങൾക്ക് ഇങ്ങനെ വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യം വേണ്ടത് കൃത്യമായിട്ടൊരു കോഴ്സ് ഏതാണെന്ന് വ്യക്തമായ ധാരണ നമുക്ക് ഉണ്ടായിരിക്കണം. ഇനി അഥവാ നിങ്ങൾക്ക് അങ്ങനെ തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല എങ്കിൽ, ഏത് കോഴ്സാണ് വേണ്ടത് എന്ന് നിങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് വേണ്ടത് ഒരു വെറും ഒരു ഏജൻസി അല്ല, മറിച്ച് നിങ്ങൾക്ക് നല്ല വ്യക്തമായ ഒരു കൗൺസിലിംഗ് ആവശ്യമുണ്ട്. കാരണം അദ്ദേഹം ആ കൗൺസിൽ തരുന്ന ഒരാൾ അവർ നിങ്ങൾ കൃത്യമായി നിങ്ങളെ സൈൻ പോസ്റ്റ് ചെയ്യും, ഏത് ഡയറക്ഷനിലാണ് പോകണം, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം നിങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ അങ്ങനെ കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യമാണ് നിങ്ങൾ ആദ്യമേ ഉറപ്പ് വരുത്തേണ്ടത് എന്ന് ഞാൻ പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ ചോദിക്കും ഒരു പക്ഷേ അങ്ങനെ ചെയ്യുന്ന ഏജൻസികൾ ആരാണുള്ളത്, എങ്ങനെ വിശ്വസിക്കും, എങ്ങനെ ചെന്ന് നമുക്ക് അറിയാൻ പറ്റുമെന്ന് ചോദിക്കും. അല്ല, അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പുറകെ തരാം. നമുക്ക് അതിനു മുമ്പ് ഈ നല്ലൊരു യൂണിവേഴ്സിറ്റി എങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കും, ജാക്സനോട് തന്നെ ചോദിക്കാം. ആദ്യം ആ യൂണിവേഴ്സിറ്റിയുടെ റാങ്കിങ് നോക്കുക, നെറ്റിൽ നമുക്ക് സെർച്ച് ചെയ്യാന്നേ ഉള്ളൂ. സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും എത്രത്തോളം നല്ല റാങ്കിങ് ഉള്ളതാണ് യൂണിവേഴ്സിറ്റി. അതിനുശേഷം ആ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച് ഇറങ്ങിയതായിട്ടുള്ള അലൂമിനി അല്ലെങ്കിൽ കറൻ്റ്ലി ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു സ്റ്റുഡൻറ്റിനെ ഏതെങ്കിലും രീതിയിൽ കോൺടാക്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. ഏജൻസിക്കാരോട് ചോദിച്ച് കഴിഞ്ഞാൽ അവർ ത്രൂ പോയിട്ടുള്ള പ്രീവിയസ് ഇയേഴ്സിലുള്ള സ്റ്റുഡൻസിൻ്റെ കോൺടാക്ട് നമ്പർ നമുക്ക് കിട്ടും. അവരെ നമ്മൾ കോൺടാക്ട് ചെയ്യുക, എന്നിട്ട് അവരോട് ചോദിക്കുക എങ്ങനെയാണ് അവിടുത്തെ പഠിപ്പ്, മീൻസ് ടീച്ചിങ്ങും കാര്യങ്ങളൊക്കെ, പിന്നെ അവിടുത്തേക്ക് ഈ ജോലിയുടെ സാധ്യതകൾ, ക്യാമ്പസിൽ സെലക്ഷൻസ് ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ ഫൈനൽ ഇയറിൻ്റെ ആ പ്രൊജക്റ്റിൻ്റെ സമയത്ത് മാസ്റ്റേഴ്സ് ഡിഗ്രിയിൽ ഫൈനൽ ഇയറിൽ തീസിസ് ഉണ്ടാവും. അപ്പോൾ തീസിസ് മാക്സിമം നമ്മൾ ചെയ്യാൻ ശ്രമിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും കമ്പനി സ്പോൺസർ ചെയ്തിട്ടുള്ള തീസിസ് ചെയ്യാൻ ശ്രമിക്കുക, അതല്ലെങ്കിൽ ഇന്റേൺഷിപ്പ് ഉള്ള കോഴ്സ് ചെയ്യാൻ ശ്രമിക്കുക. ഈ രണ്ട് ഓപ്ഷൻസ് വളരെ നല്ല കാര്യങ്ങളാണ്. ഇത് ചെയ്ത് കഴിഞ്ഞുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിത്തത്തിന് ശേഷം ഇന്റേൺഷിപ്പ് ഉള്ള കോഴ്സ് ആണെങ്കിൽ ഇന്റേൺഷിപ്പിൻ്റെ കൂടെ നമ്മൾക്ക് നമ്മളെ ചിലപ്പോൾ അവർ പെർമനൻ്റ് ആക്കും നമ്മുടെ ആ പെർഫോമൻസ് ഒക്കെ കണ്ടതിന് ശേഷം. അതല്ലെങ്കിൽ ഉള്ള സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീസിസ് ചെയ്യുന്ന സമയത്ത് സ്പോൺസർഷിപ്പ് ഉള്ള ഏതെങ്കിലും കമ്പനി സ്പോൺസർഷിപ്പ് തരുന്ന തീസിസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ തീസിസ് വളരെ നല്ല രീതിയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവർ നമ്മളെ എടുക്കും, ഹയർ ചെയ്യും അവിടുത്തെ എംപ്ലോയി ആയിട്ട്. പിന്നെ 3 മാസത്തെ പ്രൊബേഷൻ പീരീഡ് ഉണ്ടാവും, ആ സമയത്ത് നല്ല രീതിയിൽ പെർഫോം ചെയ്യുക, അവർ നമ്മളെ പെർമനൻ്റ് എംപ്ലോയി ആയിട്ട് Tier 2 വിസയിലേക്ക് എടുക്കുന്നതായിരിക്കും. സ്റ്റുഡൻറ് വിസയിൽ നിൽക്കുന്ന സമയത്ത് ജോലി കിട്ടാനായിട്ട് സാധ്യത ഉണ്ട്. മീൻസ് അങ്ങനെ നമ്മൾ പഠിച്ച ആ ഫീൽഡിൽ തന്നെ, ഇപ്പം എൻജിനീയറിംഗ് ആണ് അല്ലെങ്കിൽ IT പ്രൊഫഷനാണ്, ലോജിസ്റ്റിക്സ്, മെഡിക്കൽ ഫീൽഡ്, ആ ഫീൽഡിൽ തന്നെ ചിലപ്പോൾ നമുക്ക് കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. വേറെ ഏതെങ്കിലും ഫീൽഡിലായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ അവിടെ വർക്ക് ചെയ്തുകൊണ്ട് തന്നെ അടുത്ത കമ്പനിയിലേക്ക് ചാടാൻ ശ്രമിക്കുക, അതേ ചെയ്യാൻ പറ്റുള്ളൂ. കിട്ടുന്ന ജോലിക്ക് കയറിക്കൂട, കിട്ടുന്ന ജോലിക്ക് ആദ്യം തന്നെ കയറുക, അതൊരിക്കലും വേണ്ടെന്ന് പറയരുത്. കാര്യം ഇവിടുത്തെ നമ്മൾക്ക് വേറെ ഏതെങ്കിലും ഫീൽഡിലാണ് നമ്മൾ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും അത് അവർ കൺസിഡർ ചെയ്യും, പല കമ്പനീസും കൺസിഡർ ചെയ്യും. കാര്യം ഞാൻ ഫസ്റ്റ് ആമസോണിലാണ് ഞാൻ വർക്ക് ചെയ്തത്, ഒരു 6 മാസത്തോളം ആമസോണിൽ വർക്ക് ചെയ്തത്, ലോജിസ്റ്റിക്സ് ആണ് ആ ഫീൽഡ്. പിന്നെ അത് കഴിഞ്ഞ് എയറോസ്പേസ് മാനുഫാക്ചറിങ് ഫീൽഡിലേക്ക് കയറിയപ്പോൾ അവർ അതും കൺസിഡർ ചെയ്തിരുന്നു, ബിക്കോസ് സപ്ലൈ ക്വാളിറ്റി ആ ഒരു സെക്ഷൻ ലോജിസ്റ്റിക്സിനകത്ത് ഏകദേശമൊക്കെ കവറാവുന്നതാണ്. അപ്പം ഗുഡ്സ് ഇൻ ഇൻസ്പെക്ഷൻ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴത്തേന് അവരത് കൺസിഡർ ചെയ്യാൻ തയ്യാറായി. അത് ഓരോ കമ്പനീസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കോഴ്സിൻ്റെ ഇടയ്ക്ക് ജോലി കിട്ടിയ അങ്ങനെ മാറിയവരെ കുറച്ച് പേരെ എനിക്കറിയാം. പക്ഷെ അവർ ലക്കിലി അവർക്ക് കിട്ടിയതെല്ലാം പഠിച്ച ആ ഒരു ഫീൽഡ് തന്നെ ആയിരുന്നു. ഇപ്പം എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചു കഴിഞ്ഞ് ഇവിടെ മാസ്റ്റേഴ്സ് എടുക്കാൻ വേണ്ടി വന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് നമ്മൾ ഏതെങ്കിലും വെബ്സൈറ്റിൽ പരസ്യം കണ്ട് നമ്മൾ ജോലിക്ക് അപ്ലൈ ചെയ്തു, ഒരു ഗ്രാജുവേറ്റ് എഞ്ചിനീയർ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്തു. അപ്പോൾ അവർ ചിലപ്പോൾ അവർക്ക് ആ കമ്പനിക്കാർക്ക് ചിലപ്പം ആവശ്യം ഉണ്ടായിരിക്കും ഒരു ഫ്രഷ് എഞ്ചിനീയറിന് ആ സമയത്ത്. അങ്ങനെ കിട്ടി എഞ്ചിനീയർ പോസ്റ്റിൽ തന്നെ കയറാൻ പറ്റിയാൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ അത് ലക്കാണ്.
ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നാട്ടിൽ ബാച്ചിലേഴ്സ് മെക്കാനിക്കൽ എൻജിനീയറിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഒരാളാണെങ്കിൽ അവർ മാക്സിമം മാനുഫാക്ചറിങ് അല്ലെങ്കിൽ എയറോസ്പേസ് ഫീൽഡിലുള്ള മാസ്റ്റേഴ്സ് ഡിഗ്രിക്ക് വേണ്ടി യു കെയിലേക്ക് ചെയ്യാൻ വരുന്നത് നല്ലതായിരിക്കും. അതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കിട്ടാൻ സാധ്യതയുള്ളത്. പലരും ചോദിക്കാറുള്ള കാര്യമാണ്, നാട്ടിലെ ഏജൻസികൾ ഒരു വരുന്നതാണോ അതോ യു കെയിലുള്ള ഒരു ഏജൻസികൾ വരുന്നതാണോ നല്ലത് എന്ന്. നമുക്കറിയാം നാട്ടിലിപ്പോൾ എവിടെ തിരിഞ്ഞാലും നാട്ടിലെ ഏത് മുക്കിലും മൂലയിലും സ്റ്റഡി അബ്രോഡ് ബോർഡുകളാണ്, പരസ്യങ്ങളാണ്. കാരണം ഒരു ഏതെങ്കിലും ഒരു ഏജൻസിയിൽ ഒരു മാസം വർക്ക് ചെയ്ത് പരസ്യം കിട്ടിയാൽ അവരും പോയി പുതിയ ഏജൻസി തുടങ്ങിയാണ്. എന്തുകൊണ്ടായിരിക്കും? കാരണം പൈസ തന്നെയാണ് ഇതെല്ലാം പ്രധാന കാരണം എന്ന് പറയുന്നത്. പുതിയതായിട്ട് വരുന്നവരോടെങ്കിൽ പറയാനുള്ളത് ഒത്തിരി വേക്കൻസികളുമുണ്ട്, ഇപ്പം വരുന്നുണ്ട് ബ്രെക്സിറ്റ് ആയതിനു ശേഷം ഇഷ്ടംപോലെ വേക്കൻസികളുമുണ്ട്. പക്ഷേ പഠിത്തം കഴിഞ്ഞ് ജോലി കിട്ടാതെ തിരിച്ച് പോകേണ്ടി വരുന്നവരുമുണ്ട്. അപ്പം നമ്മൾ രണ്ടിലും മൈൻഡ് പ്രിപ്പയർഡ് ആയിരിക്കണം. ഒരു 50-50 ചാൻസ് എന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. എല്ലാവർക്കും ജോലി കിട്ടണം, സ്പോൺസർഷിപ്പ് കിട്ടണമെന്ന് പറയാൻ ഒരു 100% ഉറപ്പില്ല അക്കാര്യത്തിൽ. ഇവിടെ എത്തിയതിനു ശേഷവും അവർക്ക് വേണ്ട സപ്പോർട്ട് എല്ലാം ലഭിക്കുന്നുണ്ടോ ഇല്ലയോ, അതിലാണ് പ്രധാന കാര്യം. അത് യു കെയിലാണെങ്കിലും നാട്ടിലുള്ള ഏജൻസി ആണെങ്കിലും എന്നെ പറയാൻ കാരണം പല ആളുകൾ എന്നെ ബന്ധപ്പെടാറുണ്ട് പല രീതിയിലാണ്. അപ്പം ഞാൻ ഏജൻസിയെ കോൺടാക്ട് ചെയ്യാൻ പറയുമ്പോഴാണ് അവർ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഏജൻസികൾക്ക് യാതൊരു ഉത്തരവാദിത്തമില്ല, അവർക്കറിയില്ല എന്ന് പറയുന്നതെന്ന് പറഞ്ഞ് കേൾക്കാറ് പല ആൾക്കാരും. അത് കേട്ടപ്പോൾ എനിക്ക് വിഷമം തോന്നിയിട്ടുണ്ട്. പക്ഷേ അത് യാഥാർത്ഥ്യമാണ്, നാട്ടിലിരിക്കുന്നവർക്ക് അതേക്കൂടെ ചെയ്യാൻ സാധിക്കില്ല. അപ്പോഴും എൻ്റെ ഒരു അഭിപ്രായത്തിൽ, പേഴ്സണൽ അഭിപ്രായത്തിൽ, യു കെയിലുള്ള ഏജൻസിയിലാണെങ്കിൽ കുറച്ചുകൂടി ഒരു നമുക്കൊന്ന് വിളിക്കാം, ഒന്ന് വിളിച്ച് സംസാരിക്കാം, എന്തെല്ലാം ചെയ്യാം, ചിലപ്പോൾ ഒരു പക്ഷേ പ്രയോജനപ്രദമായിരിക്കാം എന്ന് തോന്നുന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എയറോസ്പേസിനെ ഫോക്കസ് ചെയ്ത് ബാച്ചിലേഴ്സ് ഒക്കെ ചെയ്യുവാണെങ്കിൽ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് മാസ്റ്റേഴ്സ് എയറോസ്പേസ് ഫീൽഡും അതല്ലെങ്കിൽ മാനുഫാക്ചറിങ് ഫീൽഡൊക്കെ ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും ജോലി കിട്ടാൻ, വിത്ത് സ്പോൺസർഷിപ്പ് കിട്ടുന്നതായിരിക്കും. ഇനിയിപ്പോൾ ഏജൻസിയുടെ കാര്യം, നേരത്തെ പറഞ്ഞ ഏജൻസിയുടെ കാര്യം, ഇപ്പം ആർക്കെങ്കിലും അങ്ങനെ നിങ്ങൾക്ക് പറ്റിയൊരു ഏജൻസി അല്ലെങ്കിൽ പറ്റിയൊരു ഏജൻസി എന്ന് ഞാൻ പറയത്തില്ല, പറ്റിയൊരു കൗൺസിലിംഗ് അതിന് പറ്റൊരാളെ കിട്ടുന്നില്ല എങ്കിൽ, അങ്ങനെ ഏജൻസിയെ കിട്ടുന്നില്ല എങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഒരുപക്ഷെ എൻ്റെ വീഡിയോ സ്ഥിരം കാണുന്ന ആളുകൾക്കറിയാം, ഞാൻ ഒരു ഏജൻസിയും ഇപ്പോൾ ആരുടെയും ഡീറ്റെയിൽസ് വീഡിയോയിൽ പറയാറില്ല. അപ്പോൾ ഞാൻ ധൈര്യമായിട്ടൊരു വീഡിയോയിൽ എൻ്റെ ഒരു ഏജൻസിക്ക് ഒരു പറയണമെങ്കിൽ അത്രയ്ക്ക് ഉറപ്പ് എനിക്കുള്ളത് കൊണ്ടാണ്. കാരണം അവർ വഴി വന്ന പല ആളുകളും അവർ വന്നതിന് ശേഷം പറയുന്ന കേട്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എന്താ പറയുക, രോമാഞ്ചം വന്നു പോയെന്നൊക്കെ പറയാം. കാരണം 5 പൈസ മേടിക്കുന്നില്ല അന്നത്തെ കാര്യം, എല്ലാം യൂണിവേഴ്സിറ്റി ഡയറക്റ്റ് ഡീലിംഗ് ആണ്, ഇവർ 5 പൈസ ഇവർ മേടിക്കുന്നില്ല. പിന്നെ ഡീലിംഗ് കറക്റ്റായിട്ട് നമ്മൾ എന്താണ് വേണമെന്ന് പറഞ്ഞു കൊടുത്താൽ മതി, അവർ കറക്റ്റ് തപ്പിയെടുത്ത് നമുക്ക് കൊണ്ടുതരും. 5 പൈസ കൊടുക്കേണ്ടതെന്ന് മാത്രമല്ല, ഇവർ പറഞ്ഞ എന്നോട് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ അവസാനം അങ്ങോട്ട് പൈസ ഓഫർ ചെയ്തു, കുറച്ചൊരു ഒരു കൺസൾട്ടേഷൻ ഫീസ് പോലെ എന്തെങ്കിലും കുറച്ച് പൈസ അങ്ങോട്ട് കൊടുക്കാം, കാരണം ഈ സർവീസ് കണ്ടിട്ട്. പക്ഷെ അവർ മേടിച്ചില്ല. അപ്പോൾ ആ ഒരു അത് കണ്ടപ്പോഴാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ആ ഒരു വിശ്വാസം എനിക്ക് മനസ്സിലായ കാര്യം, പല ആളുകൾ ഒരാളല്ല പല വ്യക്തികൾ വന്നു, അപ്പോഴാണ് എനിക്കൊരു ഒരു വിശ്വാസം എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഈ ഡീറ്റെയിൽസിൽ കോൺടാക്ട് ചെയ്താൽ മതി. അവരുടെ ഡീറ്റെയിൽസ് നമ്മുടെ വെബ്സൈറ്റിലും ഉണ്ട്, എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. സോ എഞ്ചിനീയറിംഗ് ഫീൽഡ് കൂടാതെ ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ്, മാസ്റ്റേഴ്സ് ഇൻ മാനേജ്മെൻറ്റ്, പിന്നെ സൈബർ സെക്യൂരിറ്റി, ഈ കോഴ്സുകളും വളരെ നല്ല കോഴ്സുകളാണ്. ഈ കോഴ്സിൽ ഇഷ്ടംപോലെ വേക്കൻസീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, സ്പോൺസർഷിപ്പോട് കൂടി തന്നെയാണ് വരുന്നത്. പിന്നെ പലർക്കും ഉള്ള മറ്റൊരു സംശയമാണ് ഈ പോസ്റ്റ് സ്റ്റഡി വിസ ഉടനെ നിർത്തും എന്നൊക്കെ പലരും പറഞ്ഞു കേൾക്കുന്നുണ്ട്. അത് നിർത്തും എന്നുള്ള കാര്യമാണ് മിക്കവർക്കും ഉള്ള സംശയം എന്ന് പറയുന്നത്. ഒരു കാരണവശാലും നിർത്താൻ പോകുന്നില്ല. കാരണം രണ്ട് കാരണങ്ങളാണ്. ഈ സാമ്പത്തിക മാന്ദ്യം എന്ന് പറയുന്നത് ലോകത്ത് എല്ലായിടത്തും, യു കെയിലും ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. അതുകൊണ്ട് പൈസ ഉണ്ടാക്കുക, അതാണ് ഇപ്പം മെയിൻ ഒരു ലക്ഷ്യം. ഇവിടുത്തെ യൂണിവേഴ്സിറ്റികൾക്ക് ഇപ്പോൾ വിദേശ വിദ്യാർത്ഥികൾ എന്ന് പറയുന്ന പണം കായ്ക്കുന്ന മരങ്ങളാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും തൽക്കാലം അത് നിർത്താൻ ഒരു സാധ്യതയുമില്ല. ഇപ്പോൾ പുതിയ ഗവൺമെൻറ് വന്നാൽ പോലും അതൊന്നും നിർത്താൻ പോകുന്നില്ല. ഇല്ലീഗലായിട്ടുള്ള ഇമിഗ്രേഷൻ കാര്യങ്ങൾ നിർത്തും എന്നല്ലാതെ പോസ്റ്റ് സ്റ്റഡി വിസ തൽക്കാലം നിർത്താൻ പോകുന്നില്ല. കാരണം ഇതൊരു സൈക്കിളാണ്. കഴിഞ്ഞ 10 വർഷം മുമ്പ് ഇതുപോലെ സംഭവിച്ചിരുന്നതായിരുന്നു. കുറച്ചാളത്തേക്ക് ഉണ്ടാകും, അത്യാവശ്യം കുറച്ച് പൈസയൊക്കെ വന്നു കഴിയുമ്പോൾ പിന്നെ നിർത്തും. തൽക്കാലം അതിനെപ്പറ്റി പേടിക്കേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ഫുള്ളായിട്ട് ലോൺ എടുത്ത് രക്ഷപ്പെടണം, ലൈഫ് സെറ്റിൽ ആവണം എന്ന് ഉദ്ദേശിച്ച് ആരെങ്കിലും യൂറോപ്യൻ കൺട്രീസിലേക്ക്, യു കെ, കാനഡ, ന്യൂസിലൻഡ് അവിടെയൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയും കാനഡ നോക്കാൻ. കാനഡ ആയിരിക്കും കുറച്ചും കൂടെ ബെറ്റർ, പെട്ടെന്ന് ശരിയും പി ആർ കിട്ടാനും ജോലി കിട്ടാനും ഒക്കെ സാധ്യത അവിടെയാണ് കൂടുതലുള്ളത്. ചുരുക്കത്തിൽ പറഞ്ഞു വരുന്നത് വിദേശ രാജ്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ
യു കെ എന്നല്ല, ഏത് രാജ്യത്ത് പോയി കഴിഞ്ഞാലും അവിടെ ചെന്ന് കഴിഞ്ഞാൽ ജീവിതം സ്വർഗമാണ് എന്ന് വിചാരിക്കരുത്. കാരണം സിനിമകളിലെ കാണുന്ന പോലെയുള്ള പാശ്ചാത്യ രാജ്യങ്ങളല്ല നമ്മൾ പഠിക്കുവാനോ ജീവിക്കുവാനോ ആയി ചെല്ലുമ്പോൾ. ഏത് കോഴ്സ്, ഏത് രാജ്യം, അതിന് ചിലവ് അത്ര, ആഫ്റ്റർ എഫക്റ്റുകൾ എന്തെല്ലാം, പി ആർ കിട്ടുമ്പോൾ, അങ്ങനെ എല്ലാ കാര്യങ്ങളും ആലോചിച്ച് തന്നെ ഒരു തീരുമാനം എടുക്കുക, അല്ല എങ്കിൽ നമുക്ക് പണി കിട്ടും. അപ്പോൾ ആർക്കും പണി കിട്ടാതെ ഇരിക്കട്ടെ, എല്ലാവർക്കും നല്ല രീതിയിൽ കയറി പോകുന്ന നല്ലൊരു ജീവിതം സെറ്റിലാകാൻ സാധ്യമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.